വാപ്പാടെ ഉമ്മാടെയും കൂടെ വരാനില്ല. അപ്പോൾ വാപ്പ വളരെ വല്ല വീറോടെ വാശിയോടെ പോലീസ് സ്റ്റേഷന്റെ പടവിറങ്ങുന്ന വാപ്പാക്ക് ഒരു ഈമാൻ തിളയ്ക്കാൻ പോണുണ്ട്. എനിക്കങ്ങനെ ഒരു മോളില്ല പറഞ്ഞതുകൊണ്ട് മതിയായോ വാപ്പ, പറഞ്ഞതുകൊണ്ട് മതിയായോ പിതാവേ, നിങ്ങളുടെ മാറത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം. എന്റെ മകള് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു മോളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളുണ്ട്. അവൾ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്, വൈകുന്നേരം അവൾ മടങ്ങി വരുന്നതിനിടയിൽ അവളുടെ ജീവിതത്തിന്റെ ധാർമ്മികത എന്താണ്? ആലോചിക്കാൻ നേരം കിട്ടിയോ? അവള് വഴിമാറാതിരിക്കാൻ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്യാതെ പഞ്ചപുച്ഛമടക്കി നിന്നിട്ട് വഴിമാറുമ്പോ ആലോചിച്ചാൽ മതിയോ? ഇല്ല ഇല്ല. ഓ അംഫുസകും വഹിലീകും നാറാ, നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. എന്റെ മോൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതുകൊണ്ട് നരകം കിട്ടാൻ പാടില്ല, സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോഴേ നീ ഉത്തരവാദിത്വം നിർവഹിച്ചവനാ. എന്റെ മോനും എന്റെ ഭാര്യയ്ക്കും എന്റെ മകൾക്കും എല്ലാം നൽകണം, പക്ഷേ അവൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നത് നൽകിക്കൂടാ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷണത്തിന്റെ സീഡികൾ നഗരിയിൽ കിട്ടും, കഴിവുള്ളവരൊക്കെ വാങ്ങണം. അതുപോലെ സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും കഴിയുന്ന സംഭാവനകൾ നൽകി സഹകരിക്കണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെയൊക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെയും ഭാര്യയുടെ ജീവിതത്തിന്റെയും എല്ലാം അവസാനം അവരുടെ സ്വർഗം നഷ്ടമാകുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. ആ വളരെ പരിപൂർണമായ ചാരിത്ര ജീവിതത്തിന്റെ ഉദാഹരണവും ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ സുന്ദരനായ ഒരു യുവാവിനെ പരിചയപ്പെടുത്തുകയാണ്, സുന്ദരനായ ഒരു യുവാവിനെ പരിചയപ്പെടുത്തുകയാണ്. ലോക സൗന്ദര്യത്തിന്റെ അത്യുജ്വല ഉദാഹരണമായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മിസറിലെ രാജാവിന്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം. ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അതാ വീട്ടിലുള്ള വീട്ടുകാരിയായ സലീഹ എന്ന പെണ്ണ് വിളിക്കുകയാണ്, വാതിലുകൾ മുഴുവനും അടച്ചിട്ട് വിളിക്കുകയാണ്. ഹൈതലക, ഇങ്ങോട്ട് വാ മോനെ, എന്റെ കൂടെ ഒന്ന് ശൈക്ക് മോനെ, ഇങ്ങോട്ട് വാ മോനെ, നമുക്കൊരുമിച്ചൊന്ന് സന്തോഷിക്കാം. വരാൻ വിളിക്കുകയാണ്, സഹശയനത്തിന് വേണ്ടി വിളിക്കുകയാണ്, ഒരുമിച്ചൊന്ന് കിടക്കാൻ വിളിക്കുകയാണ്. സുന്ദരനായ യുവാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വീട്ടുകാരിയായ സലീഹ എന്ന പെണ്ണ് കവാടങ്ങൾ മുഴുവനും അടച്ചിട്ട് വിളിക്കുകയാണ്. കാലത്ത് ഹൈതലക കാലമാദല്ലാ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുസ്ലിഹു ളാലിമൂൻ. വൈകാരികമായ വേലിയേറ്റത്തിന് ഒരു പെണ്ണിന്റെയോ ആണിന്റെയോ വലയിൽ വീഴാൻ പോണ ഒരുത്തൻ ചിന്തിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്. ഒന്നാമതായി മഅദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കുറ്റമാണ് എനിക്ക് ചെയ്യാൻ പറ്റൂല, ഈ ഒരു കാര്യമാണ് നിന്റെ മുമ്പിൽ ആദ്യം വരേണ്ടത്.
നിന്നെ ഒരു പെണ്ണ് വിളിക്കുക, വാടാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, മംഗലാപുരത്തോ വീഗാലാൻഡിലോ അല്ലെങ്കിൽ മറീന ബീച്ചിലോ കോവളത്തോ ഇനി ഡൽഹിയിലോ ബാംഗ്ലൂരിലോ മൈസൂരിലോ എവിടെ ആയിക്കോട്ടെ, നിന്നെ വിളിക്കാനൊരു പെണ്ണോ അല്ലെങ്കിൽ നിന്നെ വിളിക്കാനൊരു ആണോ വരുമ്പോ നീ ആദ്യം ചിന്തിക്കേണ്ടത് മാഴാതല്ലാ അള്ളാഹുവെ കുറിച്ചുള്ള വിചാരം. പഠിച്ചവനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അള്ളാഹു ആകുന്ന ലോകത്തിന്റെ ഉടമസ്ഥൻ വിലക്കിയ കാര്യ എനിക്കിതിൽ പെടാൻ പറ്റില്ല. രണ്ടാമതോ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എനിക്ക് ഈ വീട്ടിൽ പരിചരണം നൽകുന്ന പ്രിയപ്പെട്ട മുതലാളി, അതാണ് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ നിനക്ക് രണ്ടാമത് വരേണ്ടത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും, എന്നെ ഇതുവരെ അറ്റുനോറ്റ് പോറ്റി വളർത്തിയിട്ട് എന്നെ ഒന്ന് മണ്ണില്യം കഴിച്ചു വിടുന്ന മധുര സ്വപ്നവും ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ട്, എന്നെ ഒന്ന് ഒരുക്കിയിട്ട് പുതിയ മണ്ണാക്കി വിടാൻ കാത്തിരിക്കുന്ന ഉമ്മയുണ്ട്, എനിക്ക് വേണ്ടി എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച് അധ്വാനിച്ച് സഹായിക്കുന്ന സഹോദരന്മാരുണ്ട്, എന്റെ രക്ഷിതാക്കളുണ്ട്, എനിക്കെല്ലാം ചെയ്തു തരുന്ന എനിക്ക് കടപ്പാടുള്ള വാപ്പയുണ്ട് ഉമ്മയുണ്ട് രക്ഷിതാക്കളുണ്ട്, അവരെ വിട്ടുപോകുന്നതും ഒരപരാധമാണ്. മൂന്നാമതായി യൂസഫ് നബി അലൈഹിസ്സലാം ഉയർത്തുന്ന ചിന്ത എന്താണ്? ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ വിജയിക്കൂല്ല. കുടുംബവും എല്ലാം വിട്ട് ഞാൻ എന്റെ പടച്ചവനെയും മറന്ന് ഞാൻ ഏതോ ഒരുത്തന്റെ കൂടെ ചാടിയോടി നാട് വിട്ട് കൂടെ വിട്ടു പോയാൽ ഇതെനിക്ക് ശാശ്വതമായ ജീവിതമല്ല, ഇതെനിക്ക് വിജയത്തിന്റെ ജീവിതമല്ല. ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾ വിജയിക്കൂല്ല. വിചാരാ ഒരു പെണ്ണിന് വേണ്ടത്, ഒരാണിന് വേണ്ടത്. ഞാനും തന്നെ മാനം വിറ്റുപോയാൽ അള്ളാഹുവിന്റെ കോപത്തിനിരയാകും, മാതാപിതാക്കൾക്ക് നൊമ്പരമാകും, എന്റെ ഈ ജീവിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരമല്ല ഇത്. എത്രയെത്ര ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് താൽക്കാലികമായ വികാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ചാടിയിറങ്ങിപ്പോയിട്ട് അവസാനം നൈമിഷികമായ സുഖാഡംബരങ്ങൾക്ക് ശേഷം ഡിസ്പോസിബിൾ ഗ്ലാസ് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയപ്പെട്ട എത്ര പെൺകുട്ടികളുടെ സഹോദരായ ഈ ലോകത്ത്. എന്നിട്ട് അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയി, അവന് വേണ്ട, അവന്റെ എല്ലാം കഴിഞ്ഞു. ഈ രീതിയിലുള്ള എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്, ഇതെല്ലാം വായിച്ചിട്ടും പെണ്ണിന് ബോധം വരുന്നില്ല, എത്രയെത്ര ദുരന്തകഥകൾ അറിഞ്ഞിട്ടും നമുക്ക് വിവേകമുണരുന്നില്ല. എന്തൊരു കഷ്ടമാണ് സഹോദര. ഇനിയാണ് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ധർമ്മം പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഒരു പെണ്ണ് വിളിച്ചപ്പോ അനുസരിക്കാത്തതിന്റെ പേരിൽ യൂസഫ് നബി അലൈഹിസ്സലാം എത്ര ത്യാഗം സഹിച്ചു, അതും ഖുർആൻ പറയുന്നത് എന്തിനാണ്? ഞാനും നീയും പരീക്ഷണത്തിൽ പെടുമ്പോ അള്ളാനെ അറിഞ്ഞു ജീവിക്കുമ്പോ ചിലപ്പോ പരീക്ഷണമുണ്ടാകുമെന്ന ഓർമ്മയാണ്. വലഖദ് ഹമ്മത് ബിഹി സലീഖ, ആ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ചു ചാരത്തു കിടത്താൻ ഒരുങ്ങിയപ്പോ വഹമ്മ ബിഹാ ലൗല അർഹാ ബുർഹാന റബ്ബിഹി വഹമ്മ ബിഹാ, ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാം അതിനെ തടുക്കാൻ ഒരുങ്ങിയപ്പോൾ ലൗല അർഹാ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ യൂസഫ് നബി അലൈഹിസ്സലാം ശക്തമായി അതിനെ പ്രതിഷേധിക്കുമായിരുന്നു, അവിടെ വേദനയുടെ രംഗങ്ങൾ ഉണ്ടാകുമായിരുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം തട്ടിയെറിയാൻ നോക്കിയാൽ മുതലാളിച്ചയായ പെണ്ണ് വിളിക്കൂ എന്നെ ആക്രമിച്ചേന്ന്, അത് വലിയ ദുരന്തമായി. ചിലപ്പോൾ മൽപിടുത്തത്തിനിടയിൽ ശാരീരികമായ ഒരു കൂർത്തെന്ന് വരാം, അതും ദുരന്തമാണ്.
അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലാഹു തആല അപ്പോൾ അവന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുത്തു. അല്ലെങ്കിലോ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാൻ റബ്ബിഹി. അല്ലാഹുവിൽ നിന്നുള്ള പ്രമാണം ലഭിച്ചില്ലെങ്കിൽ യൂസഫ് നബി അലൈഹിസ്സലാമും ആശിക്കാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു അത്. ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഇമാമുൽ റാസി എഴുതുന്നത് കാണാം. അല്ലാഹു തആല യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറയാണ്, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മദ്ഹ പറയാണ്. ഒരു പെണ്ണ് വിളിച്ച് ബലാത്കാരമായി അടുത്തേക്ക് വിളിക്കുമ്പോഴും അതിൽ നിന്ന് കുതറിയോടിയ മഹാൻ ആരോഗ്യത്തോടെ പെണ്ണിനെ തട്ടിയെറിയാൻ നിന്നെങ്കിൽ അത് അബദ്ധമായേനെ, പിടിവലി നടത്തിയെങ്കിൽ ചിലപ്പോൾ കൈകൾ കോർത്തുപോയേനെ. അതിനൊന്നും നിൽക്കാഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടിട്ടാണ്. കലാലിക്കലിനെ ഇബ്രാഹീം യൂസഫ് നബി അലൈഹിസ്സലാം ആരാണ്? അല്ലാഹുവിന്റെ കറകളഞ്ഞ ദാസന്മാരിൽപ്പെട്ടയാളാണ്. ഇബ്ലീസുൽ ലഈൻ പറഞ്ഞില്ലേ, നിന്റെ മുഖലസീങ്ങളായ അടിമകളെ എനിക്ക് വഞ്ചിക്കാൻ പറ്റൂല്ല എന്ന്. അപ്പൊ ഇബ്ലീസിന്റെ വഞ്ചനയേക്കാത്ത ആളാണ് യൂസഫ് നബി അലൈഹിസ്സലാം എന്ന് ഈ ആയത്ത് നമ്മളോട് പറയുകയാണ്. ഇന്നഹൂ മിൻ ഇബാദിനൽ മുഖലസീൻ. മോനെ, എത്ര വലിയൊരു സംഭവമാണിത്! യൂസഫ് നബി അലൈഹിസ്സലാമിനെ സലീഖ എന്ന മുതലാളി ശാരീരിക വീഴ്ചയ്ക്ക് വേണ്ടി മൽപ്പിടുത്തം നടത്താൻ ഒരുങ്ങുമ്പോൾ അതിന്റെ പരിണിതി എന്താണ്? യൂസഫ് നബി അലൈഹിസ്സലാം പരിശുദ്ധനാണെന്ന് പിടിച്ചു വലിക്കാൻ ശ്രമിച്ച പെണ്ണ് പറയുകയാണ്. സാക്ഷിയായ വീട്ടുകാരൻ പറയുകയാണ്. പെണ്ണിന്റെ ഭർത്താവ് പറയുകയാണ്. അവിടുത്തെ മിസ്രിലെ പെണ്ണുങ്ങളും പറയുകയാണ്. സാക്ഷാൽ ഇബ്ലീസും പറയുകയാണ്, യൂസഫ് നബീഹി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന പ്രഖ്യാപനമാണ് എല്ലാവരും പറയുന്നത്. ഒരു യുവാവിന്റെ മഹത്വം എത്ര വലുതാണ്! യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മാന്യതയും അവിടുത്തെ ശുദ്ധിയും എത്ര വലുതാണ്! കണ്ടില്ലേ, വശഹിദ ഷാഹിദുൻ, അവിടെയുള്ള സാക്ഷിയായ ആള് പറയുകയാണ്, മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം പെണ്ണിന്റെ ചതിയിൽ പെടാതെ ഓടിപ്പോയപ്പോൾ, അതാ മുന്നോട്ട് പോകുമ്പോ, വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു കുത്ത മിൻ ഖബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻ കാന ഖമീസുഹു കുത്ത മിൻ ദുബ്രിൻ ഫകദബത് വഹുവ മിനൽ സ്വാദിഖീൻ. അപ്പോൾ കുപ്പായത്തിന്റെ മുൻഭാഗമാണ് കീറിയതെങ്കിൽ പെണ്ണ് സത്യവതിയാണ്, പിൻഭാഗമാണ് കീറിയതെങ്കിൽ പെണ്ണ് കളവാണ് പറഞ്ഞത്. വലം മാറ ആ ഖമീസഹു ഖുദ്ദമിന്ദു ബരിൻ ഖാല ഇന്നഹു മിൻ കൈദി കുന്ന ഇന്ന കൈദ കുന്ന അദീ. അപ്പൊ വീട്ടിലെ മുതലാളിയും സാക്ഷിയായ ആളും പറയാണ് യൂസഫ് നബി അലൈഹിസ്സലാം സത്യവാനാണ്. അവസാനം പെണ്ണുങ്ങളും ആ നാട്ടിലെ പെണ്ണുങ്ങളും മുഴുവനും ഇറങ്ങി ആ പെണ്ണുങ്ങളുടെ മുഴുവനും സാക്ഷ്യത്തിൽ അതാ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, പെണ്ണുങ്ങൾ മുഴുവനും സലീഹ എന്ന പെണ്ണിന്റെ വീഴ്ചയാണ്. ആ പെണ്ണ് വിളിച്ചു പറയുകയാണ് ലോകത്തോട്, الآن حسس الحق وأنا راودته عن نفسه وإنه لمن الصادقين. يوسف نبي നിരപരാധിയാണെന്ന് പിടിച്ചു വലിച്ച പെണ്ണ്, യൂസഫ് നബി അലൈഹിസ്സലാം ശുദ്ധനാണെന്ന് സാക്ഷി, യൂസഫ് നബി അലൈഹിസ്സലാം സത്യവാനാണെന്ന് വീട്ടുകാരൻ,
യൂസഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന നാട്ടുകാരികൾ യൂസഫ് നബി അലൈഹിസ്സലാമിന് എന്റെ ചതി പലിക്കൂലാണ് ഇബ്ലീസ് എന്റെ ചതി മുഖലസീങ്ങളുടെ വല മുഖലസീങ്ങളുടെ ഇടയിൽ എന്റെ വല വീഴൂല ഇല്ല ഇബാദക മിൻഹുൽ മുഖലസീൻ ഖുർആൻ അതിനാണ് പറയുന്നത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖലസീൻ മുഖ്ലിസീങ്ങളായ അല്ലാഹുവിലേക്ക് മാത്രം കേന്ദ്രീകൃതമായ മനസ്സുള്ള സജ്ജനങ്ങൾ അവർ ഇബ്ലീസിന്റെ വലയിൽ വീഴുന്നവരല്ല പ്രിയമുള്ള യുവാവേ സുന്ദരനായ യുവാവ് ലോക സൗന്ദര്യത്തിന്റെ ഉദാഹരണമായ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചാരിത്ര പരിശുദ്ധിയെക്കുറിച്ച് ഖുർആൻ വിളിച്ചു പറയുന്നത് എന്തിനാണ് നീയും നിന്റെ കലാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ ഒരുത്തി നിന്നെ വിളിക്കും കിളിസ്വരത്തോടെ ഐ ലവ് യു എന്ന് പറയാൻ വിളിക്കും ഇപ്പൊ അങ്ങനെ വിളിക്കലൊന്നും ഇല്ല എന്നാ തോന്നണത് ആ ടൈമൊന്നും വേണ്ട പോലും എനിക്കറിയില്ല ഏതായാലും പൈശാചികമായ വലകളുമായി പെൺകുടികൾ നിന്നെ മാടി വിളിക്കുമ്പോ പാതിരാവിന്റെ പഴുതിൽ അരമനയുടെ അകത്തളത്തിൽ കയ്യിലൊതുക്കിയ മൊബൈലിൽ നിന്ന് കിളിസ്വരവുമായി യുവാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുടികളെ അതിനുവേണ്ടി പൈസ ചെലവഴിക്കുമ്പോഴും മൂല്യബോധമില്ലാതെ ചെലവഴിക്കുന്ന രക്ഷിതാക്കളെ പ്രവാസ ലോകത്ത് നിന്ന് പെൺകുടികൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോ എന്റെ മോള് എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാത്ത പ്രവാസികളായ രക്ഷിതാക്കളെ എന്തെല്ലാം അപകടമാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ ലൈംഗിക തോന്നിവാസങ്ങൾ അധികരിച്ച കാലമാണ് അവിടെ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധിയാണ് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പവിത്രതയാണ് ആ പവിത്രത പറയുമ്പോ നിനക്ക് കുറെ വേദന അനുഭവിക്കേണ്ടി വരും യൂസഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു ആ സമയത്ത് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എനിക്ക് ജയിലൊരു പ്രശ്നമല്ല ഈ തോന്നിവാസങ്ങളെക്കാളും നല്ലത് എനിക്ക് ജയിലാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം പറയുകയാണ് റബ്ബി പടച്ചവനെ എനിക്ക് ജയിൽവാസം ഒരു പ്രയാസമല്ല കാരണം ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ധാർമ്മികമായ അപജയങ്ങളെക്കാളും വലുത് ധാർമ്മികമായ അപജയങ്ങളെക്കാളും രക്ഷ എനിക്ക് ജയിൽവാസമാണെന്ന് തെരഞ്ഞെടുത്ത മഹാനായ യൂസഫ് അലൈഹിസ്സലാമിന്റെ ധാർമ്മിക ബോധത്തിലേക്ക് വരണേ സഹോദര മോനെ കോളേജിൽ പഠിക്കുന്ന ഒരുത്തനൊരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇത് മോശമായി ചിന്തിക്കുന്ന ഒരു കാലമാണ് ചെറുപ്പക്കാരാ നിന്റെ മൊബൈലിൽ എത്ര അന്യ പെണ്ണുങ്ങളുടെ ഫോൺ നമ്പറുണ്ട് എത്ര പെൺകൊടികളുടെ ചിത്രമുണ്ട് എന്റെയും നിന്റെയും മനസ്സിന്റെ മായാലോകത്ത് മിന്നിമറയുന്ന പെൺകൊടികൾ എത്രയാണ് നീ നിന്റെ ആത്മാവിനോടൊന്ന് ചോദിക്കുമോനെ നീ അല്ലാഹുവിനെ ഓർത്ത് പരിശുദ്ധിയുള്ള മനസ്സിന്റെ ഉടമയാകണേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കഅബുൽ ഇഹ്ബാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് ബഹ്റുദ്ദുമുഇൽ ഇബ്നുൽ ജൗസി എടുത്ത് ഉദ്ധരിക്കുകയാണ് ഈ എന്തെന്നല്ലേ ഇസ്രയേലിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ഏകാന്തമായി അല്ലാഹുവിന്റെ ആരാധനയിലാണ് صديقكم منفرد للعبادة فقام في صومعته دهرا طويلا അദ്ദേഹം ആരാധനാ നിമഗ്നനായി ദീർഘകാലം ഒരു കുടിലിൽ കഴിഞ്ഞുകൂടുകയാണ് وكان يأتيه ملك في كل يوم غدوة وعشيا രാവിലെയും വൈകുന്നേരവും മലക്ക് വരുന്നു അദ്ദേഹത്തിന്റെ താമസിക്കുന്ന പൂരയുടെ മുകളിൽ ഒരു ഫലവൃക്ഷമുണ്ട് അതിൽ നിന്ന് ദിവസത്തേക്ക് ആവശ്യമുള്ള ഫലം കിട്ടുന്നുണ്ട് വമ്പത്തല്ലാഹു ലഹു ഫൗക സൗമഅ
അദ്ദേഹം ആരാധനയിൽ കഴിയുന്ന വീടിന്റെ മേലെ അല്ലാഹു തആല നല്ല ഒരു ചെടി മുളപ്പിച്ച് അതിൽ നിന്ന് ഫലം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം നൽകുന്നുണ്ട്. അദ്ദേഹം ദാഹിച്ചാൽ കൈനീട്ടുമ്പോഴേക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഏകാന്തമായി കഴിയുന്ന ഒരു സന്യാസപരമായ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കൂടാണ്, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫിത്തിന പെണ്ണിന്റെ ഫിത്തിനെയാണ്. പെങ്ങന്മാരെ എന്നോട് ദേഷ്യം പിടിക്കാൻ പറയല്ല. ഒരു പെണ്ണിനെ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം അലക്കി കലങ്ങി മറിഞ്ഞതെത്ര കാലമാണ്! ഒരു പെണ്ണിന്റെ സാരിയുടെ നീളം അളക്കാനും അവളെ പോയ വഴി എണ്ണാനും അവളെ വിളിച്ച കോള് പിടിക്കാനും എത്ര കാലമാണ് നമ്മുടെ പൊതു സ്വത്ത് ചെലവഴിച്ചത്! അപ്പോഴുണ്ട് വേറൊരുത്തി MBBSഉം കൊണ്ടുവരുന്നത്, ഒരുത്ത് സൗരോർജവും കൊണ്ടുവരുന്നത്, ഒരുത്തി ഡൽഹിയിലെ കുംഭകോണവും കൊണ്ടുവരുന്നത്, ഒരുത്തി എയർപോർട്ടിൽ സ്വർണവും കൊണ്ടുവരുന്നത്, ഒരുത്തി വേറൊരുത്തന്റെ കൂടെ വരുന്നത്. പെണ്ണ് സർവത്ര ലോകത്ത് കുലുമാലും കൊണ്ടിറങ്ങിയ കാലമാണ്. പെണ്ണ് ഒരുമ്പിട്ടാലെന്ന് പറഞ്ഞ് ബാക്കി പറയേണ്ടതില്ലാത്ത വിധം ഇവിടെ കുലുമാലുകൾ ജനിക്കുന്ന കാലമാണ്. ഇതുപോലെയാണ് ആരാധന നിമഗ്നായി കഴിയുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ബഅദ മുദ്ദത്തിൻ കുറെ കാലം കഴിഞ്ഞപ്പോ മറത്ത് ഇംറാത്തുൽ ലഹാ ഫസ്നുൻ വജമാൻ, നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണങ്ങോട്ട് കടന്നു വരികയാണ്. ഇന്ദൽ മഗ്രിബി, മഗ്രിബിന്റെ സമയമായി, ഫനാദതുഹു, ആ പെണ്ണ് വിളിക്കുകയാണ്, യാ അബ്ദല്ലാഹ്, ഓ മനുഷ്യ, അല്ലാഹുവിന്റെ ദാസനായ മനുഷ്യ, ലബ്ബൈക്ക്. അതേ, ആരാണ് വിളിക്കുന്നത്? ഉടനെ ആ പെണ്ണ് ചോദിക്കുകയാണ്, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്? കാല ലഹ, ആ പെണ്ണിനോട് അദ്ദേഹം പറയുകയാണ്, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ അൽഹയ്യുൽ ഖയ്യൂമുൽ ആലിമു ബിമാ ഫിസ്സുദൂരി വബാഇസു ഫിൽ ഖുബൂർ. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് വിളിച്ചു പറയുമ്പോ ഈ പെണ്ണ് പറയാണ്, അൽ ബലദു മിന്നി ബഈദ്. അല്ലയോ ചെറുപ്പക്കാരാ, ആരാധനയിൽ ഏകാന്തമായി കഴിയുന്ന ആണിന്റെ അടുക്കലേക്ക് സന്ധ്യാസമയത്തൊരു പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നു, നിന്റെ റബ്ബാരാണ്? അല്ലാഹുവാണെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് പറയാണ്, എന്റെ നാട് ദൂരത്താണ്, എനിക്കിനി എവിടേക്കും പോകാൻ സമയമില്ല, എവിടേക്ക് എത്തിപ്പെടാനുള്ള നേരമില്ല, ഞാനിവിടെ ഇന്നൊന്ന് അന്തിമയങ്ങിക്കോട്ടെ എന്ന് സാരം. നല്ല നിർമ്മലനായ ഒരു മനുഷ്യന് ഏകാന്തമായൊരു പെണ്ണ് വന്ന് രക്ഷ ചോദിക്കുമ്പോ കാരുണ്യമല്ലേ ഉണ്ടാവുക? ആ പെണ്ണിനോട് പറഞ്ഞു, അതെ, നീ ഇവിടെ കയറിയിട്ട് താമസിച്ചോ? നിന്റെ രാവിലെയാകുമ്പോ നീ നിന്റെ വഴിക്ക് സഞ്ചരിച്ചോ എന്ന് നിലക്ക് പറഞ്ഞു. പെണ്ണകത്തേക്ക് കയറി, റമത് സിയാബഹ വഖാമത് ഉലിയാന, പെണ്ണകത്തേക്ക് കയറിയിട്ട് വസ്ത്രമൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഉടുക്കാത്ത നിലക്ക്, തുണി ഉടുക്കാത്ത നിലക്കുന്ന ഗിണയായിട്ട് പെണ്ണി ആബിദിന്റെ അടുക്കലേക്ക് വരികയാണ്. ഈ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, വൈലക്കി, പെണ്ണേ, എത്ര വലിയ നാശമാണ്, നിന്റെ നഗ്നത മറയ്ക്കു പെണ്ണേ. അപ്പോഴാണ് പെണ്ണിന്റെ ചോദ്യം, അമാ യദുറുക്ക ഇദാ വഖഅത ബീ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ ആരോരുമില്ലാത്ത നിന്റെ ഈ മഠത്തിൽ നിനക്ക് വേണ്ടി എല്ലാ നിലക്കും വന്ന് നിൽക്കുന്ന എന്നെ നീ ഉപയോഗപ്പെടുത്തിയാൽ നിനക്കെന്ത് സംഭവിക്കാനാണ്? നീ അതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുകയാ.
അപ്പോൾ ഈ മനുഷ്യനവൻ അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചോദിക്കുകയാണ്, നീ എന്ത് പറയുന്നു? അപ്പ ശരീരം പറയുകയാണ്, വൈനീ അതമത്തഴു ബിഹാ, എനിക്ക് അവളെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം. അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വിവേകം സംസാരിക്കുകയാണ്, വൈഹകീ, എന്തൊരു നാശമാണ് ശരീരമേ, എന്തൊരു നാശമാണ് ശരീരമേ, ശറാബീരൽ ഖത്റാ, നീ എവിടുന്ന് എന്താണ് ചിന്തിക്കുന്നത് ശരീരമേ? അല്ലാഹുവിന്റെ നരകത്തിന്റെ ശിക്ഷകളും തീയുടെ ജ്വാലകളും വ്യഭിചാരികൾക്ക് വേണ്ടി അല്ലാഹു താല ഒരുക്കി വച്ചിരിക്കുന്ന ഭയാനകമായ ശിക്ഷയുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട്. എന്നിട്ട് ശരീരമേ നീ എന്തിനാണ് ഉരുമ്പിടുന്നത്? ഇത്രയും കാലത്ത് ആരാധനകളെ ചാമ്പലാക്കി കളഞ്ഞ് നാളെ നരകത്തിന്റെ തീക്കുണ്ടത്തിലേക്ക് പോകാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഏറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വികാരവും വിവേകവും തമ്മിൽ സംഘട്ടനം നടത്തുകയാണ്. ഓരോരുത്തന്റെയും ഉള്ളിൽ വികാരത്തിന്റെ ജ്വാലയും വിവേകത്തിന്റെ ഉത്തമ ഭാവവുമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ നേരം അവനോട് അവന്റെ വിവേകം പറയും, നേരെ ഡുബേ വരാൻ അവന്റെ വികാരം പറയും, ഏതായാലും ഇപ്പോഴല്ലേ അങ്ങ് ചെയ്തേക്കാം. അതുകൊണ്ട് മോനെ, വികാരത്തെ അതിജയിക്കുന്ന വിവേകമുള്ളവനാണ് ബുദ്ധിമാൻ. വികാരത്തിനടിമപ്പെടുന്നവനോ അബുദുൽ ഹോഹവാ, നീ ഒരിക്കലും നിന്റെ ഇച്ഛയ്ക്ക് വഴിപ്പെടാൻ പാടില്ല, നീ നിന്റെ ഇച്ഛയ്ക്ക് വഴിപ്പെടാൻ പാടില്ല. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്കാന്നായിരിക്കും ചിലപ്പോ അർത്ഥം. നിന്റെ ദേഹത്തിന്റെ താല്പര്യത്തിന് വഴിപ്പെടാൻ പാടില്ല, നിന്റെ ഹവൻ നഫ്സിന് വഴിപ്പെടാൻ പാടില്ല, നിന്റെ ദേഹീയമായ വികാരത്തിന് വഴിപ്പെടാൻ പാടില്ല, നീ നിന്റെ വിവേകത്തിന്റെ പിന്നാലെ പോണം. അവിടെയാണ് മഹാനായ അബിദായ മനുഷ്യൻ സംസാരിക്കുകയാണ് ശരീരത്തോട്, നീ ഇങ്ങനെ അടിമപ്പെടല്ലേ, അതാ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരികൊളുത്തി കത്തിച്ചിട്ട് ഈ മഹാനായ മനുഷ്യൻ ആ തീയുടെ മുമ്പിലിരുന്നിട്ട് തീജ്വാലയിലേക്ക് വിരലെ കാണിച്ചിട്ട് ചോദിക്കുന്നു, വിരലേ ശരീരമേ, നിനക്ക് ഈ തീ സഹിക്കാൻ പറ്റണുണ്ടോ? സഹിക്കണില്ല പടച്ചവനെ, ഈ തീ എനിക്ക് സഹിക്കാൻ പറ്റണില്ലെങ്കിൽ വ്യഭിചാരം നടത്തിയിട്ട് നാളെ നരകത്തിന്റെ തീ എങ്ങനെ സഹിക്കാനാണ്? എന്റെ പ്രിയമുള്ള പൊന്നു പെങ്ങളെ, എന്റെ പ്രിയമുള്ള യുവാവേ, നീ ഒരന്യ പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് നീ നിന്റെ വീട്ടിലെ അടുപ്പിൽ പോയിട്ട് തീക്കണലെടുത്തൊന്ന് കയ്യിൽ വെച്ച് നോക്ക് മോനെ, നിനക്കത് സഹിക്കാൻ പറ്റുമോ? എന്നാൽ നീ പോയി അന്യ പെണ്ണിനോട് കൂത്താടിക്കോടാ. എന്നാൽ നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ തീ പോലും ആഹ്റത്തിലെ തീ മേടിച്ച് കരയുകയാണ്. അത്രയും ഭയാനകമായ തീയാണ് നരകത്തിന്റെ തീ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ശരീരത്തിന്റെ മാറത്ത് 4 ഏക്കറും മുതുകത്ത് 12 ഏക്കറും തലയിലെ മുടിയും തെരുവിൽ കാണിച്ചിട്ട് ആടിപ്പാടിയിട്ട് കുമ്പളയങ്ങാടിയിലും കാഞ്ഞങ്ങാട് തെരുവിലും കാസർഗോഡ് മാർക്കറ്റിലും പയ്യന്നൂര് തെരുവിലും മംഗലാപുരത്ത് അങ്ങാടിയിലും കറങ്ങി തിരിഞ്ഞ് കൂത്താടുന്ന പെണ്ണേ, രാവിലെ ഒരു കറുത്ത ലോഹായെടുത്തിട്ട് 10 പവന്റെ മാലയെടുത്ത് മാറത്തിട്ട് പ്രദർശനത്തിനിറങ്ങുമ്പോ നാഴികക്ക് 40 വട്ടം ഒലിച്ചു പോണ ഒരു തുണ്ടം തുണിയെടുത്ത് തലയിൽ വെച്ച പെണ്ണുകളെ, നീ ആരെ ബോധിപ്പിക്കാനാണ് ഇറങ്ങിയത്?
നീ ആരെ കാണിക്കാൻ ഇറങ്ങിയത്? നിന്റെ ഈ ശരീരത്തിന്റെ ഭാഗഭാവങ്ങളും ഭാഷരീതികളും വിളിച്ചു പറയുന്ന വസ്ത്രധാരണവുമായി നീ തെരുവിലിറങ്ങി കറങ്ങിയാൽ നാളെ നിന്നെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് വിളി